എങ്ങനെയെങ്കിലും ഈ പള്ളികളൊന്നും മാറി നന്നായിട്ടില്ലേ കൊള്ളാനുള്ള ആഗ്രഹത്തിലാണ് അവരല്ല. പലപ്പോഴും ഞങ്ങളൊക്കെ പലപ്പോഴും സംഗമിക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ്, അതിനെ ഒരു തുടക്കം കുറിക്കുന്നു. അത് ഒരിക്കൽ ഞാൻ അടിവരയിട്ട് പറയാം, ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും അവരുടെ കർമ്മശേഷിയുമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി കുഞ്ഞുപ്പ എം എൽ എ ആണെങ്കിലും ഇതിന്റെ പ്രധാനപ്പെട്ട കൃഷി നിലയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കൊണ്ടൂർ സോമായൻ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം എന്റെ പാദസ്പർശം വയ്ക്കുന്നത് ഒക്കെ പുണ്യഭൂമിയായി മാറുമെന്നാണ് എനിക്ക് പറയാം. കാരണം എന്റെ അനുഭവത്തിൽ അതാണ് പറയുന്നത്. കാരണം അദ്ദേഹം പത്തനാപുരം ഗാന്ധി ഭവനിൽ മാതൃഭൂമിയുടെ സീ കോർഡിനേറ്ററായിട്ടുള്ള ഭവ്യല്ലേ, മായ സോമൻ സീനിയർ അസിസ്റ്റന്റ് ഭവ്യ ടീച്ചർ, അവർക്ക് എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഇവിടുന്ന് റിട്ടയർഡ് ആയ മീന ടീച്ചർ, റിട്ടയർഡ് ആയി തോന്നുന്നില്ല എനിക്ക്, എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മീന ടീച്ചർ ഇപ്പൊ കണ്ടാലും റിട്ടയർഡ് ആയി നമുക്ക് തോന്നത്തില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏജ് എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ് ഇവരെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒന്നുമില്ല. ഈ വീണ്ടും വീണ്ടും ചെറുപ്പമായിട്ട് റിട്ടയർ ചെയ്തവരൊക്കെ ഇരിക്കും, ഞാൻ പലരെ കാണുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ രുക്മിണി ടീച്ചർ എം എസ് എം സ്കൂൾ, ഞാനിപ്പോ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് അതിശയം. ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് അവരുടെ എനർജി നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്നതുകൊണ്ടാണ് അവർ എനർജി കിട്ടുന്നത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഒരു വലിയൊരാൾ ഇവിടെ വരുന്നുണ്ട്. ആരെന്നറിയാമോ? ഞാൻ നിങ്ങളോടുണ്ടല്ലോ ഈ പരിപാടി. ഇവിടെ നമ്മുടെ നദിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു വലിയ വീട്, ആ വീട് നിറയെ വയ്യാത്ത ആൾക്കാര്, മാനസിക ബുദ്ധിമുട്ടുള്ളവര്, അനാഥരായ കുഞ്ഞുങ്ങള്, രോഗികളായിട്ടുള്ള മനുഷ്യരൊക്കെ ഉള്ള ഒരു വലിയ വീട്ടിന്റെ ഒരു കാർന്നൂര് ഇന്നിവിടെ വരുന്നുണ്ട്. ആ മെഡിക്കൽ അവര് കയ്യടി കൊടുക്കണോ? പേരെന്തുവാ? കാളിദാസ്. ആ അറിയാലോ ആരാ കാളിദാസ്. അപ്പൊ അത് പറയുമ്പോ ഞങ്ങക്ക് സന്തോഷമാണ് മക്കളെ. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, എനിക്ക് നിങ്ങളോട് എന്താ സംസാരിക്കണം പോലും അറിയില്ല. ഞാൻ പറയാ, നീ ചെറിയ കുടിക്കുട്ടികളോട് ഞാൻ എന്താ പറയുന്നത്? ലോകത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മക്ക് തമ്മിൽ പറയാവുന്ന കാര്യങ്ങൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ അല്ലേ. അപ്പൊ നമ്മള് ശരിക്കും ഈ കഴിഞ്ഞ ഒരു ദിവസം, ഈ ഓരോ ദിവസത്തിനും പ്രത്യേകതകളില്ലേ. ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? എന്നിട്ട് ഒക്ടോബർ ഒന്നിന്റെ പ്രത്യേകത എന്താ? സംഗീതം പറഞ്ഞ വയോജന ദിനമാണ്. കാളിദാസ് നേരത്തെ കുണ്ടൂർ സോമേ സാറിന്റെ പേര് പറഞ്ഞു, നിങ്ങളുടെ മിടുക്കനായ കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാം നല്ല മിടുക്കരായ കുട്ടികളാണ്. നിങ്ങൾക്ക് പറയാൻ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആദ്യം എന്താണെന്നറിയാം മക്കളെ നമുക്ക് വേണ്ടത്? നമുക്കൊരു കുട്ടി എന്ന നിലയില്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? ആത്മവിശ്വാസം. നമ്മള് പറയുന്ന കാര്യത്തിൽ ഉറച്ചു പറയണം. ചിലപ്പോ തെറ്റായി പോകാം, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം അറിയാവോ? ഒന്നുമില്ല, ചിലപ്പോ തെറ്റു പറയാം. പക്ഷെ നമ്മള് പറയുന്നതിൽ നമുക്ക് കോൺഫിഡൻസ് ആ